ഹായ് കുട്ടികളെ ഇന്ന് നമ്മൾക്ക് ഒരു പാഠം പഠിക്കാം ദ ടൈനി ടീച്ചർ ടൈനി എന്ന് പറഞ്ഞാൽ ചെറിയ ടീച്ചർ എന്ന് പറഞ്ഞാൽ അധ്യാപകൻ ടീച്ചർ ഒരു ചെറിയ അധ്യാപകനെക്കുറിച്ചാണ് പഠിക്കാൻ പോണത് ചെറിയ അധ്യാപകൻ എന്തായിരിക്കും ഇത് ചെറിയ അധ്യാപകൻ എന്ന് പറഞ്ഞാൽ അധ്യാപകൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പഠിപ്പിക്കുന്ന ആൾ അല്ലേ ഇവിടെ ചെറിയ അധ്യാപകൻ എന്നതുകൊണ്ട് എന്തായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഏതോ ഒരു ചെറിയൊരു അധ്യാപകനെ കുറിച്ച് പറയാൻ പോവാം നോക്കാം നമുക്ക് എന്താണെന്ന് ദ ടൈനി ടീച്ചർ ഏഴാം ക്ലാസ്സിലെ സപ്ലിമെൻ്ററി റീഡറിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് ആദ്യത്തെ പാഠമാണ് ദ ടൈനി ടീച്ചർ ദ ടൈനി ടീച്ചർ ഓക്കെ ദോ സോ വെരി സ്മോൾ ദോ വേ സോ വെരി സ്മോൾ ദ ആൻഡ് ഈസ് അൺബിലീവബ്ലി ഇൻറ്റലിജൻ്റ് ആൻഡ് ഹാർഡ് വർക്കിംഗ് വളരെ ചെറുതാണെങ്കിൽ പോലും ദോ സോ വെരി സ്മോൾ ആൻഡ് ഈസ് അൺബിലീവബ്ലി വിശ്വസിക്കാൻ പറ്റാത്ത പോലെ ഇൻ്റലിജൻ്റും ഹാർഡ് വർക്കിങ്ങുമാണ് കഠിനാധ്വാനിയും ക്ലവറും നല്ല ബുദ്ധിയുള്ള ഒരു ചെറിയ ഇൻസെക്റ്റാണ് ഈ ഉറുമ്പെന്ന് പറയുന്നത് എമംഗ് ദ വേരിയസ് കൈൻസ് പല തരത്തിലുള്ള ഉറുമ്പുകൾ ഉറുമ്പുകളുണ്ടെങ്കിലും ദ കോമണസ്റ്റ് ആൻഡ് ഈസ് ബ്ലാക്ക് ഓർ റെഡ് കോമണിസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ബ്ലാക്ക് കറുത്തതോ അല്ലെങ്കിൽ ചുവന്നതോ ആയിട്ടുള്ള ഉറുമ്പുകളെയാണ് ആൻഡ്സ് ലീവ് ഇൻ കംഫർട്ടബിൾ ഹോംസ് അവരും അവർ നമ്മളെ പോലെ കംഫർട്ടബിൾ ആയിട്ടുള്ള വീടുകളിലാണ് താമസിക്കുന്നത് അവർ വീടിൻ്റെ പേരെന്താണ് ആൻഡ് ഹിൽസ് ആൻഡ് ഹിൽസ് ഈ ഉറുമ്പിൻ്റെ കൂനകളൊക്കെ കണ്ടിട്ടുണ്ടാവും ഇവിടെ കാണാം കണ്ടോ ഉറുമ്പിൻ്റെ കൂനകളെ ഇതിനെയാണ് ആൻഡ് ഹിൽസ് എന്ന് പറയുന്നത് ിങ്ങനെ വരിപരിയായി നടന്നു പോകണത് കാണുന്നുണ്ടോ ആ ആ പിന്നെ ഇനി പാടത്തിലോട്ട് പോവാം നെയ്മ് ദ സ്മോളെസ്റ്റ് ഇൻസെക്റ്റ് യു ഹാവ് സീൻ ആൻഡ് ദ വൈസെസ്റ്റ് നെയ്മ് ദ സ്മോളെസ്റ്റ് ഇൻസെക്റ്റ് യു ഹാവ് സീൻ ആൻഡ് ദ വൈസെസ്റ്റ് ഏറ്റവും ചെറുതും നല്ല ബുദ്ധിയുള്ളതുമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഇൻസെക്റ്റിൻ്റെ പേര് പറയാൻ പറ്റുമോ ഈസ് ഇറ്റ് ദ ഫ്ലൈ എന്താണത് ഒരു ഒരു ഈച്ചയാണോ നോ ഇറ്റ് ഈസിൻ്റ് അതല്ല ഈസ് ഇറ്റ് ദ മോസ്കിറ്റോ അതൊരു കൊതുകാണോ നോ നോട്ട് ദ മോസ്കിറ്റോ അല്ല കൊതുക് അല്ല ദെൻ ഇറ്റ് മസ്റ്റ് ബി ദ വേം അപ്പോൾ അതൊരു പുഴുവായിരിക്കാം നോ നൺ ഓഫ് ദീസ് ഇതിലൊന്നുമല്ല ഇറ്റ് ഈസ് ദ ആൻഡ് ദ കോമനെസ്റ്റ് ദ സ്മോളെസ്റ്റ് ബട്ട് ദ വൈസസ്റ്റ് ഇൻസെക്റ്റ് അത് ഒരു ഉറുമ്പാണ് കോമണസ്റ്റ് കോമൺ കോമണായിട്ട് നമ്മൾ കാണുന്നതാണ് ആണ് ചെറുതാണ് ബട്ട് ദ വൈസസ്റ്റ് ഇൻസെക്റ്റ് വൈസെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല ബുദ്ധിയുള്ള ഒരു ഇൻസെക്റ്റ് ആണ് ദ സ്റ്റോറി ഓഫ് ആൻ ആൻഡ്സ് ലൈഫ് സൗണ്ട്സ് ഓൾമോസ്റ്റ് അൺട്രൂ ഈ ആൻഡിൻ്റെ കഥ എന്ന് പറയുന്നത് ഈ ഉറുമ്പിൻ്റെ കഥ എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത പോലെ ഉള്ള ഒരു കഥയാണ് ബട്ട് പീപ്പിൾ ഹാവ് കെപ്റ്റ് ആൻഡ്സ് ആൻസ് ആൻഡ് ഹാവ് വാച്ച് ദെയർ ഡെയിലി ബിഹേവിയർ ക്ലോസ്ലി ആൾക്കാർ ഒരു പെറ്റിനെ പോലെ നമ്മൾ പൂച്ചയെയും പട്ടിയെയും തത്തമ്മയെയൊക്കെ വളർത്തുന്ന പോലെ ഈ ആൻറ്റനിയെയും പല ആൾക്കാരും ഇങ്ങനെ പെറ്റായി വെച്ചിട്ട് അതിന് അതിൻ്റെ ബിഹേവിയറ് ഡി ബിഹേവിയർ വാച്ച് ചെയ്തിട്ടുണ്ട് ക്ലോസായിട്ട് ഭയങ്കര അടുത്തു അവർ അവർ വാച്ച് ചെയ്തിട്ടുണ്ട് നിരീക്ഷിച്ചിട്ടുണ്ട് സോ വി നോ നമ്പർ ഓഫ് ഫാക്ട്സ് അബൌട്ട് ദിസ് ടൈനി ഹാർഡ് വർക്കിംഗ് ഇൻറ്റലിജൻറ്റ് ക്രിയ ക്രീച്ചർ അത് അതുകൊണ്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നത് വിനോയ നമ്പർ ഓഫ് ഫാക്ട്സ് നമുക്ക് കുറേ കാര്യങ്ങൾ ഉറുമ്പിനെക്കുറിച്ച് ഈ ചെറിയ ഹാർഡ് വർക്കിംഗ് ആയ ഇൻ്റലിജൻ്റായ ഈ ക്രീച്ചറിനെ കുറിച്ച് നമുക്ക് പറയാം അറിയുമെന്ന് പറയാൻ പറ്റുന്നത് എന്തെന്ന് പറഞ്ഞാൽ കുറേ പേര് ഇതിനെ ഒരു പെറ്റ് പോലെ ഇതിനെ ക്ലോസായിട്ട് ഒബ്സെർവ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആ ആൻ ആൻഡ് യൂസസ് ഇറ്റ്സ് ഫീലേഴ്സ് ആർ ആൻ്റിനെ ടു ടോക്ക് ടു അതർ ആൻഡ്സ് ബൈ പാസിങ് മെസ്സേജസ് ത്രൂ ദാറ്റ് ഓ ഈ ആൻഡ്സ് ഫീലേഴ്സ് അല്ലെങ്കിൽ ആൻറ്റിനെ തമ്മിൽ കണ്ടിരുന്ന പൂച്ച ഈ പൂച്ചയല്ല സോറി ഈ ഈ ഉറുമ്പിൻ്റെ തലേൻ്റെ അവിടെ ഈ രണ്ട് കൊമ്പ് പോലെയുള്ളത് അതിനെയാണ് പറയണത് ഈ ഫീലേഴ്സ് ഫീലേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടും ഫീൽ ചെയ്യാൻ പറ്റുന്ന സാധനം ആൻറ്റിനെ അല്ലെങ്കിൽ പറയാൻ പറ്റും ആൻറ്റിന ആൻറ്റിനെ ടു ടോക്ക് ടു അതർ ത്രൂ ദം ഇതിൽ എഴുതിയിരിക്കുന്ന സ്റ്റോറി പറയുന്നത് ഈ സ്റ്റോറി പറയുന്നത് അവരുടെ ഈ ആൻ്റിനെ കൊണ്ടാണ് അവർ ഓരോരുത്തരുമായിട്ട് സംസാരിക്കുന്നത് ബൈ പാസിംഗ് മെസ്സേജസ് ത്രൂ ദം അവർ പരസ്പരം മെസ്സേജസ് വിവരങ്ങൾ കൈമാറുന്നു വാച്ച് റോ ഫാൻസ് അപ്പ് ഓർ ഡൗൺ ദിവസം ീ ചുമരിൽ മുകളിലേക്കോ താഴത്തേക്കോ ഒക്കെ പോകുന്ന ഈ മൂവിയിൽ നിന്ന് ഈ ഉറുമ്പുകളെ ഒന്ന് ശ്രദ്ധിക്കൂ ഒന്ന് വാച്ച് ചെയ്യേ ഈ ചാൻ ഗ്രീറ്റ് ഓൾ ദ അതേഴ്സ് കമ്മിങ് ഫ്രം ദ ഓപ്പോസിറ്റ് ഡിറക്ഷൻ ബൈ ടച്ചിങ് ദർ ഫീൽ ഫീലേഴ്സ് എല്ലാവരും ആ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന എല്ലാവരെയും ഗ്രീറ്റ് ചെയ്യുന്നു നമ്മൾ ഒരാളെ കാണുമ്പോൾ ഷെയ്ക്ക് ഒക്കെ കൊടുക്കുന്ന പോലെ അവരും ഓരോരുത്തരും ഓരോരുത്തർ വരുമ്പോഴും അവരെ അവരെ ഗ്രീറ്റ് ചെയ്യുന്നു അവരോട് സംസാരിക്കുന്നു അവർ അവരെ അവരുടെ ഫീലർ കൊണ്ട് അവർ ആൻഡിനെ കൊണ്ട് മറ്റുള്ളവർ മറ്റുള്ള ആൻഡിനെ ടച്ച് ചെയ്യുന്നു അപ്പോൾ അവരെന്തോ സംസാരിക്കുകയാണ് അപ്പം ദർ ആർ മെനി കൈൻഡ്സ് ഓഫ് ഫാൻസ് പല തരത്തിലുള്ള പല ടൈപ്പ് ടൈപ്പായിട്ടുള്ള കൈൻഡ് എന്ന് പറഞ്ഞാൽ തര പല തരം മെനി കൈൻഡ്സ് ഓഫ് ഫാൻസ് അപ്പോൾ പലതരത്തിലുള്ള ഉറുമ്പുകളുണ്ട് ഇപ്പോൾ കോമണെസ്റ്റ് എമംഗ് ദം ആർ ദ ബ്ലാക്ക് ഓർ ദ റെഡ് വൺസ് അതിൽ കോമനെസ്റ്റ് എന്ന് പറഞ്ഞാൽ കോമനെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് എന്ന് പറയുന്നത് ബ്ലാക്ക് അല്ലെങ്കിൽ റെഡ് ആൻഡ്സാണ് വി ഹാവ് സീൻ ദം സിൻസ് വി വർ ചിൽഡ്രൺ നമ്മൾ ചെറു നമ്മൾ ഭയങ്കര ചെറുതായിരുന്നു തൊട്ട് ഇവരെ കാണുന്നതാണ് ബട്ട് ബട്ട് വി ഹാവ് ഇൻ പെയ്ഡ് ഇൻ അഫ് അറ്റൻഷൻ ടു ദം അവരെ അധികം ശ്രദ്ധിച്ചിട്ടില്ല വേർ ഡു ദ ലീവ് അവരെവിടെയാണ് താമസിക്കുന്നത് വേർ എവിടെ ഡു ദ ലിവ് എവിടെയാണ് അവർ താമസിക്കുന്നത് ഇൻ ഇന്ത്യർ കംഫർട്ടബിൾ ഹോംസ് കോൾഡ് നെസ് ഓർ ആൻഡ് ഹിൽസ് അവരും അവരുടെ കൂടുകളിൽ നെസ്റ്റ് അല്ലെങ്കിൽ കൂടുകളിൽ അല്ലെങ്കിൽ അവരുടെ ഉറുമ്പ് പുറ്റുകളിൽ ആൻഡ് ഹിൽസിലാണ് അവർ താമസിക്കുന്നത് അതാണ് അവരുടെ കംഫർട്ടബിൾ ഹോംസ് നമ്മളൊക്കെ വീട്ടിൽ താമസിക്കുന്ന പോലെ അവരുടെ വീട് അതാണ് ഈ ഹാസ് ഹൺഡ്രഡ്സ് ഓഫ് ലിറ്റിൽ റൂംസ് ആൻഡ് പാസേജസ് ഓരോ ഈ ആൻഡ് ഹില്ലിലും അവരുടെ നെസ്റ്റിലും അവരുടെ കൂടിലും ഒരുപാട് നൂറ് കണക്കിന് ഹൺഡ്രഡ്സ് ഓഫ് ലിറ്റിൽ റൂംസ് നൂറ് കണക്കിന് ചെറിയ റൂമുകളുണ്ട് പാസേജുകളുണ്ട് പാസേജ് എന്ന് പറഞ്ഞാൽ വരാന്തകൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് ആൻഡ് ഇൻ സംസ് റൂംസ് ക്യൂ ഇൻ ലേ ലേസേക്സ് ക്യൂ എന്ന് പറഞ്ഞാൽ അവരുടെ റാണി അത് റാണി ഇതിലുള്ള ചില റൂമുകളിലാണ് ഇതിൻ്റെ ഈ ഇവരെ രാജ്ഞി രാജ്ഞി മുട്ടയിടുന്നത് ആൻഡ് അതേഴ്സ് ആർ നേഴ്സറീസ് ഫോർ ദ യങ് വൺസ് കോൾഡ് ഗ്രോബ്സ് ഫോർ ദ്രങ് വൺ യങ് വൺസ് പല മറ്റുള്ള റൂമുകൾ എന്ന് പറയുന്നത് ചെറിയ ഉറുമ്പുകൾക്കുള്ള കുഞ്ഞുറുമ്പുകൾക്കുള്ള നഴ്സറികളാണ് നഴ്സറി എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടിയെ നോക്കുന്ന സ്ഥലങ്ങൾ അവരെ വിൽക്കുന്ന സ്ഥലങ്ങൾ അപ്പോൾ ചെറിയ ആൻറ്റികളെ പറയുന്ന പേരാണ് ഗ്രഫ്സ് ജിആർ യു ബി എസ് ഗ്രഫ്സ് വർക്കേഴ്സ് ഹാവ് ദർ റിസർവ്ഡ് ക്വാട്ടേഴ്സ് വർക്കേഴ്സിന് അവരുടേതായിട്ടുള്ള അവർക്ക് മാത്രമായിട്ടുള്ള ക്വാർട്ടേഴ്സ് ഉണ്ട് ദേ സ്പെൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം സെർച്ചിങ് ഫോർ ഫുഡ് അവരെന്തോ അവരുടെ ജോലി എന്ന് പറയുന്നത് ഫുഡ് ഭക്ഷണം പിന്നെ ഭക്ഷണം സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് കൊണ്ടുവരിക അതാണ് അവരുടെ ഇവരുടെ ജോലി വർക്കേഴ്സിൻ്റെ സം റൂം സെർവ് ആ സ്റ്റോർ ഹൗസസ് ഫോർ ദിസ് ഫുഡ് അവർ കൊണ്ടുവരുന്ന ഭക്ഷണത്തിനെ സൂ സൂക്ഷിക്കണമല്ലോ ചില റൂമുകൾ സ്റ്റോർ ഹൗസാണ് സ്റ്റോർ റൂം നമ്മുടെയൊക്കെ വീട്ടിൽ സ്റ്റോർ റൂമുള്ള പോലെ തന്നെ അവർക്കും സ്റ്റോർ റൂമുണ്ട് അതാണ് സ്റ്റോർ ഹൗസസ് ഫോർ ദിസ് ഫോർട്ട് ഈ കൊണ്ടുവരുന്ന ഭക്ഷണത്തിനെ സൂക്ഷിക്കാൻ സോൾജിയേഴ്സ് ഹാവ് സെപ്പറേറ്റ് ബാരക്സ് നമ്മുടെ നമ്മുടെ പട്ടാളക്കാരൊക്കെ ബാരക്കിൽ താമസിക്കുന്ന പോലെ അവർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ബാരക്കുകളുണ്ട് നോ വർക്കർ ഹാസ് എവർ ട്രൈഡ് ടു ലിവ് ഇൻ ദ സോൾജിയേഴ്സ് ഹൗസ് ഒരു വർക്കറും വർക്കർ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കൊണ്ടു ഭക്ഷണമൊക്കെ കണ്ടുപിടിച്ച് കൊണ്ടുവരുന്ന ആൾക്കാർ നോ വർക്കർ ഹാസ് എവർ ട്രൈഡ് ടു ലീവ് ഇൻ ദ സോൾജിയേഴ്സ് ഹൗസ് സോൾജിയറിന്റെ ഹൗസ് അല്ലെങ്കിൽ ബാരക്കിൽ പോയി താമസിക്കാൻ ഒരു വർക്കറും ഒരിക്കലും ശ്രമിച്ചിട്ടില്ല നോ സോൾജിയർ ഹാസ് എവർ ഗോൺ ഔട്ട് സെർച്ചിങ് ഫോർ ഫുഡ് അപ്പോൾ ഒരു സോൾജിയറും ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഭക്ഷണവും കണ്ടുപിടിക്കാനായിട്ടും കൊണ്ടുവരാനായിട്ടും വർക്കർ ചെയ്യുന്ന ജോലി ഒരിക്കലും ചെയ്തിട്ടില്ല സോൾജിയർ സോൾജിയറിൻ്റെ ജോലി ചെയ്യുന്നു വർക്കേഴ്സ് വർക്കേഴ്സിൻ്റെ ജോലി ചെയ്യുന്നു നോ വർക്കർ ഓർ സോൾജിയേഴ്സ് ഓർ ക്ലീനർ ഹാസ് എവർ ഹാമ് എ ഗ്രബ് ഗ്രബെന്ന് പറഞ്ഞാൽ ചെറിയ ഉറുമ്പിൻ്റെ കുട്ടി ഒരു വർക്കറോ ഒരു സോൾജറോ ഒരു ക്ലീനറോ ഒന്നും ഒരു ഗ്രബിനെ ഒരു ചെറിയ കുട്ടിയെ ഉറുമ്പിൻ്റെ കുട്ടിയെ ശല്യം ചെയ്തിട്ടില്ല ഹാമ് ചെയ്തിട്ടില്ല ഒരു ഒന്നും ആക്രമിക്കുക ഒന്നും ചെയ്തിട്ടില്ല സോ ദി സോ യുസി കാണൂ നിങ്ങൾക്കാണ് ആൻഡ് ആൻഡ് ആൻഡ്സ് ലൈഫ് ഈസ് വെരി പീസ്ഫുൾ ആൻഡിൻ്റെ എന്ന് പറയുന്നത് വളരെ ആണ് പീസ്ഫുൾ എന്ന് പറഞ്ഞാൽ ശാന്തമാണ് ഈച്ച് ഡസ് ഇറ്റ് ഷെയർ ഓഫ് വർക്ക് ഇൻ്റലിജൻ്റ്ലി ആൻഡ് ബ്രേവ്ലി ഇൻ്റലിജൻ്റായും വളരെ ക്ലവർ ആയാലും വളരെ ബുദ്ധിയോടെയും വളരെ ധൈര്യത്തോടെയും ബ്രൈവിലെന്ന് പറഞ്ഞാൽ ധൈര്യത്തോടെയും ഓരോ ഉറുമ്പും അവരുടെ ഷെയർ ഓഫ് വർക്ക് അവരുടെ വർക്ക് എന്താണോ അത് നന്നായിട്ട് വൃത്തിയായിട്ട് ചെയ്യുന്നു ആൻഡ് നെവർ ഫൈറ്റ്സ് വിത്ത് അതർ മെമ്പേഴ്സ് ഓഫ് ദ ഗ്രൂപ്പ് അവരെ ഗ്രൂപ്പിലുള്ള ആരുമായിട്ടും ഒരു വഴക്ക് കൂടാറേ ഇല്ല ഇതാണ് ഈ ആൻസ് നമ്മുടെ ഉറുമ്പുകൾ നമുക്ക് തരുന്ന നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠം എന്നൊക്കെ കൂട്ടുകാർക്ക് മനസ്സിലായോ മനസ്സിലായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക